യൂട്യൂബ് ചാനലിലെ ജയ്സു കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദോശമാവ് കൊണ്ടുള്ള ജിലേബിയാണ്. ദോശമാവോ ഇഡ്ഡലിമാവോ ഏതാണെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾ തലേദിവസം എല്ലാം അരച്ച് വെച്ച് പിറ്റേ ദിവസം അതിൻ്റെ നല്ല ഫെർമെൻ്റായി ആ മാവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ ഒരു കപ്പ് ഈ കപ്പിന് ഒരു ഒന്നര കപ്പ് മാവാണ് എടുക്കുന്നത്. ഒപ്പം ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മൈദ പൗഡർ. അത് ഞാൻ കുറേശ്ശെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തേരം എന്ന് വെച്ചാൽ ഇത് ബാറ്ററിൻ്റെ എന്താ പറയുക തിക്നെസ് അനുസരിച്ച് നമുക്ക് മൈദ ആഡ് ചെയ്യേണ്ടി വരും. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് നമുക്ക് നമ്മൾ ജിലേബി ഉണ്ടാക്കിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് വേണം. അതിനുവേണ്ടി ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അരക്കപ്പ് പഞ്ചസാര, ഒരു കപ്പ് വെള്ളവും. അധികം ഞാൻ ഉണ്ടാക്കുന്നില്ല, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം വെച്ചാൽ കുറച്ച് ഷുഗർ സിറപ്പ് ഇവിടെ ബാക്കിയുള്ളത് കൊണ്ട് ഇത് അതും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മാവിൻ്റെ തിക്നെസ് ഇത് ധാരാളമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു പിഞ്ച് കളറാണ്, ഇച്ചിരി കളർഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. കളറിൽ വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഇത് ഞാനെന്താ അതിൽ മഞ്ഞൾ പൊടി ചേർത്താലും മതി. അതിനകത്തൊന്ന് ഇത്ര കളർഫുള്ളായിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ജിലേബി നല്ല കളർഫുള്ളല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അതാണ് നല്ലതെന്ന് വിചാരിക്കുന്നു. റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ഒഴിക്കാവേ. എണ്ണ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അത് എന്താ പറയുന്നത് അത്യാവശ്യം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെച്ച് ഒഴിച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു കവറിലേക്ക് ആക്കാം. അങ്ങനെ നമ്മുടെ മാവ് മൊത്തം ഞാൻ ഈ കവറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ നന്നായിട്ടൊന്ന് ടൈറ്റാക്കി റബ്ബർ ബാൻഡ് ഇടാം. അങ്ങനെ മാവ് മൊത്തം നമ്മൾ ഈ കവറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റം ഒരു ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഒത്തിരി കട്ട് ചെയ്താൽ പിന്നെ ഒത്തിരി വലിപ്പത്തിലായി പോകും. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഒഴിക്കാം. എന്താണ് ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മൂട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് ഉപയോഗിക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്ക് വളരെ ഈസിയാണ്. ഷുഗർ പാനിക്കകത്തേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ പാത്രം എടുത്തതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് എല്ലാ ജിലേബിയും ഇങ്ങനെ നിരത്തി നിരത്തി ഇടാം. ഇച്ചിരി കൂടുതൽ സമയം ഇടുമ്പോഴത്തേക്ക് അത് പോണക്ക് അതിൻ്റെ ഷുഗർ നന്നായിട്ട് ആ ജിലേബിയെ പിടിച്ച് നല്ലൊരു സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാത്രം എടുത്തത്. ജിലേബി മൊത്തം നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി പഞ്ചസാര പാനിയിലേക്ക് ഇടാം. ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. അന്നേരത്തേക്ക് ആയിക്കോളും. കൂടുതൽ സമയം വെച്ചാൽ അതനുസരിച്ച് സോഫ്റ്റായിരിക്കും. ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മൊത്തം ജിലേബി ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം ഇത് പഞ്ചസാരപ്പാനി വെക്കുകയാണ്. ഒരു ഒരു അരമുക്കാൽ മണിക്കൂർ അതിന് ശേഷം നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം.
അങ്ങനെ നമ്മുടെ ജിലേബി മൊത്തം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം.